റൈസ് കേസരി ഭാഗത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ ശരത്തമ്പുരാന്തിരിയാണ്. നമ്മുടെ പഞ്ചഭാഗം ചാനലിന്റെ വകയിൽ എല്ലാവർക്കും ഓണം ആശംസകൾ. ഇന്ന് എന്റെ ഒപ്പം അമ്മയാണുള്ളത്. അമ്മയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇന്നത്തെ റെസിപ്പി റൈസ് കേസരി ഭാഗത്താണ്. എങ്ങനെയാ ചെയ്യണമെന്ന് നോക്കാം, വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ നിന്ന് അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ മാറി തരാണ്, അമ്മയെ കൈമാറുകയാണ്. കേസരി ഭാഗത്തിന് നമുക്ക് വേണ്ടിയ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബാസുമതി റൈസ് 250 ഗ്രാം, നെയ്യ് 250 ഗ്രാം, ആവശ്യത്തിന് വെള്ളം, പഞ്ചസാര അരിയുടെ 3 ഇരട്ടി 750 ഗ്രാമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഉണക്ക് മുന്തിരി 50 ഗ്രാം, കശുവണ്ടി 50 ഗ്രാം, ഏലക്ക, കുങ്കുമ കേസരിയാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്, പാല്. നമ്മൾ ആദ്യമായിട്ട് കുറച്ച് നെയ്യിട്ട് കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം. വറുത്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലിപ്പോ നെയ്യ് കുറച്ച് ബാക്കിയുണ്ട്. ഇതിന് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഇതിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോ വെള്ളം തിളച്ചുകൊണ്ടുണ്ട്, നമുക്ക് അരി കഴുകിയിട്ട് ഇടാം. ഒരു സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് ഈ അരി ഒരു 3 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇത് 3 പ്രാവശ്യം നല്ലോണം വൃത്തിയായിട്ട് കഴുകണം. വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്. നമുക്ക് ഈ അരിനെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിരിക്കും. ഇതിന് നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം വെന്ത് കിട്ടണം. വെന്ത് കിട്ടാനും നമുക്ക് ഒരു അരമണിക്കൂർ വേണം. അടുത്തതായി നമുക്ക് പാലില് കുങ്കുമ കേസരി ഇട്ട് വെക്കാം. അരി വെന്ത് വന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏലക്കയുടെ സ്മെല്ല് നല്ല വന്നുകൊണ്ടുണ്ട്. ഇപ്പൊ സാധാരണ വേവാറായി. ആ ഇത് ഇപ്പൊ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. പഞ്ചസാര നല്ല പാവായിട്ട് വരണം. അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പാവായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുങ്കുമപ്പൂവിന്റെ പാല് ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂവിന്റെ കളർ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ണം കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ പറ്റൂ. അതുവരെ നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കണം. ചോറ് അരിച്ചെടുത്താണ് കേസരി ഭാത്ത് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നിവിടെ ചോറ് അരിക്കാതെ തന്നെ കേസരി ഭാത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ടേസ്റ്റ് കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുത്തും കൂടി ചെയ്യാം. ഏകദേശം നമുക്ക് കേസരി ഭാത്ത് ഉണ്ടാക്കാൻ ഒരു 2 മണിക്കൂർ സമയമെങ്കിലും വേണം. ഇപ്പോൾ കട്ടിയായിക്കൊണ്ട് വരുന്നുണ്ട്. നമുക്കിതിന് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം.
चेरत नमक इलाकोन्े वे स्मेल रुमिटी ओर स्पू नमुक चेरत इत कटी वर नमक इलाक अलगे अड़पिड़ी इन आई वह नमुक वरत मुरी कशवि चेरत मुंदर कशवि नलव मिक्स ना भंगाईट वन नम्बे केसरी भात निल वीटल नोकण केसरी भाति पाक इधर इले कटी आवण इले कटी केसरी भात आई नमुक मनस इन नमें इन रेसीपी केसरी भात निल कटू या विचार एम वगैल ओण आशंस वीडियो यापिसोड नंदी नमस्कार अदान नमें इन रेसीपी केसरी भात निल कटू या विचार एम एम वगैल नमें चानल वगैल